It's time for me to play ball. ഈ കയറ്റുള്ളവന്മാരോട് ബാസ്കറ്റ്ബോൾ കളിക്കാൻ നീ എന്നെ ശ്രദ്ധിച്ചല്ലോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്താടേ എല്ലാ ഷോട്ടും മിസ്സാവുന്നേ? വല്ല ഫാമിലി അഫയറാ? അതല്ലെന്നേ, ഫാമിലിയിൽ ഫയർ. എന്താടാ പിന്നെ നിന്റെ അച്ഛനെ നീയും? അതെ ഫാദർ, ബായുടെ കൂടെ ചെല്ലാന്ന് വാക്കുകൊടുത്തേക്ക. അത്രയുള്ളോ? അവനെ പോലെ റൗഡി ആവാൻ പറഞ്ഞില്ലല്ലോ. ആരാടാ റൗഡി? ഞാൻ റൗഡിയല്ല, ഭായി പറയുമ്പോൾ റൈറ്റ് ഹാൻഡ്. ഞങ്ങൾ പൈസയ്ക്കും പവറിനും വേണ്ടി ആരും ദ്രോഹിക്കാറില്ല. അന്യായം ചെയ്യുന്നവരെ തകർക്കും. അന്യായം ചെയ്യുന്നവർക്ക് വിധി നടപ്പാക്കാൻ നിങ്ങൾ ആരാണോ? അവരെ ശിക്ഷിക്കാൻ ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്. ഈ പോലീസും കോർട്ടും ഒക്കെ എന്താ ചെയ്യുന്നത് നിനക്കറിയില്ല. അത് കറക്റ്റാ. അവരവരുടെ പണി ചെയ്യട്ടെ എന്ന് കരുതി നമ്മൾ മടിച്ചിരിക്കരുത്. നമ്മളെ കൊണ്ടാവുന്ന സിൻസിയറായിട്ട് നമ്മളും ചെയ്യും. അവര് പണി ചെയ്താലല്ലേ സിൻസിയറായിട്ട് പണി ചെയ്യാൻ പറയണം. പറഞ്ഞ് കടമയുള്ള പൗരനായി ഓരോന്നും ചെയ്യിക്കണം. സിസ്റ്റത്തെ കുറിച്ച് ഒന്നും പറയണ്ട. ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിൽ ന്യായം കിട്ടാൻ എത്ര സമയം എടുക്കും? മുല കുടിക്കുന്ന കുട്ടികൾക്ക് കൂടെ അറിയാം. എന്നാൽ ഭായിയുടെ അടുത്ത് അങ്ങനെയല്ല. മൂന്നേ മൂന്ന് സ്റ്റെപ്പ്. പ്രോബ്ലങ്ങൾ പറയണം, ഭായി പരിഹാരം നിർണയിക്കും, ഭായിക്ക് വേണ്ടി ബാലു അത് നിറവേറ്റും. അത് ശരി. ദളപതി സിനിമയിലെ പോലെ അയാൾ മമ്മൂട്ടി, നിങ്ങളാണെങ്കിൽ രജനീകാന്ത്. പക്ഷെ ആ സിനിമയിലേക്ക് എന്നെ മാത്രം വലിച്ചിടാൻ നോക്കണ്ട. ഞാൻ ജീസസിൽ വിശ്വസിക്കുന്നു, നിന്റെ അച്ഛൻ ഭായിയിൽ മാത്രം വിശ്വസിക്കുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അത് പോട്ടെ, നീ വേറെ ഒന്നും ചിന്തിക്കണ്ട. നിന്റെ ലക്ഷ്യവുമായിട്ട് മുമ്പോട്ട് പോ. അയ്യോ, ഇത് വലിയ കഷ്ടമാണ്. ശരിയാ, ഇവിടെ ഇരുന്ന് വട തന്നെ ഭയങ്കര പാടാ. ഞാൻ പറഞ്ഞത് വടയെ കുറിച്ചല്ല, ഈ ബോളിന് നാ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ ചെവി പൊട്ടിച്ചേനെ. എന്താടാ ഇവന് മസില്, ഇവന് വയറ്, ഇതിനിടയിൽ ഞാനും എന്നെ പോലെ സിൻസിയർ ആയ ആരും ഇല്ല. ഒക്കെ ഭയങ്കര ജാടയാ. വേണ്ട, വേറൊരു ജാട. ഇപ്പൊ കാണിച്ചുതരാം. എന്തോ നാടേ ഇത്, തിന്നുക കളിക്കുക. സിൻസിയർ അല്ലേ ഇവന്മാരാരും. ഞാൻ എന്താ വീടാ? എന്നെ കളിയാക്കണോ? എന്താടാ ഇനി വെയിറ്റ് ഇടുന്നു? വെയിറ്റ് ഇട്ര, അതോടെ ഇട്ര. പവറാണ് പ്രധാനം. അതില്ലാതെ എത്ര വെയിറ്റ് പൊക്കിയാലും ഒരു കാര്യമില്ലെന്ന് ഓർത്തോ. ഇവൻ ആരാ? ഈ ജിമ്മിലേക്ക് വന്ന പുതിയ ട്രെയിനർ. കുംഫു കരാട്ടെ തായ്ക്കൊണ്ട എക്സ്ട്രാ എക്സ്ട്രാ. എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ പേരില്ല. മൈ ലക്ക്, നിന്നെ എനിക്ക് കിട്ടി. കിട്ടി എന്ന് പറയാൻ ഞാൻ എന്താ പാവേ? പ്ലീസ്, നീ ഇത് പഠിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണം.
എവിടുന്ന് കിട്ടി സാധനത്തെ? കോറിഡോറിൽ നിന്ന് കിട്ടി സാർ. അതെയോ? ഇവൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്താൽ പറഞ്ഞത് കറക്റ്റാന്നേ. ഐ ആം ദേവ, മൈക്കിൾ ദേവ. മൈക്കിൾ ജാക്സനും പ്രഭദേവനും ചേർന്ന ഞാനാന്നേ. ഓൾറെഡി ഒരു ചാന്തുപുട്ട് ലുക്ക് ഉണ്ട്, ഇനി ഡാൻസറാന്ന് പറയണ്ടല്ലോ. വാട്ട് എ സെക്സി ജോക്ക്. സമയോ, അരമണിക്കൂർ വിട്ടേ, എന്നാൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് വിടാന്നേ. താങ്ക് യു സാർ, ഈ രോഗത്തിന് ഒരു പാർട്ടി മതി. ബൈ. Students, everybody listen here. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നാളെ എല്ലാവരും മോർണിംഗ് ഫ്രഷ് ആയി വന്നാൽ നാല് പുതിയ സ്റ്റെപ്പ് പഠിപ്പിക്കും. അത് നന്നായി പഠിച്ചാൽ നിങ്ങൾ എല്ലാവരും എന്നെ പോലെ ആവും. തീന്തരികിടതും. I'm sorry. Sorry എന്തിനാ? ഞാനോട് ഒരു ഡാഷ് തന്നാൽ അക്കൗണ്ട് ലെവൽ ആയി പോകും. ഡാഷ് പ്ലസ് ഡാഷ് ഈക്വൽ ടു ഡാഷ് ഡാഷ് ഡാഷ്. ഇനി നിന്നോടൊപ്പം ഡാൻസ് ചെയ്യണം. അന്ന് ചെയ്തതിനും ഇപ്പൊ ചെയ്തതിനും വളരെ താങ്ക്സ്. ഞാൻ സംയുക്ത, നിങ്ങൾ സമയം ഒന്ന് വിളിച്ചോളൂ. ആൻഡ് യു ആർ അജയ്. അജയ് എന്ന് വിളിക്കാം. നിങ്ങൾ എന്താ ചെയ്യണേ? ചെയ്തത് പറയണോ ചെയ്തോണ്ടിരിക്കുന്നത് പറയണോ? രണ്ടും പറഞ്ഞോളൂ. ഐഎഎസ് മെയിൻ കോഴ്സ് ചെയ്തു, പിന്നെ ഇവിടെ ജിമ്മിൽ മാർഷൽ ആർട്സ് പഠിച്ചതിനാൽ ഇവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നു. സർപ്രൈസിംഗ് ആണല്ലോ. ഈ ഐഎഎസിനും കുംഫു കരാട്ടെ ബോഡി ബിൽഡിംഗിനും എന്ത് കണക്ഷൻ? ബ്രെയിനും ബോഡിക്കും കണക്ഷൻ ഉണ്ടല്ലോ. ഉണ്ട്. ഇതും അതുപോലെ തന്നെ. അതെ, ഞാനെന്താ ചെയ്യണേന്ന് അറിയണ്ടേ? പറഞ്ഞാൽ അറിയൂ. എന്നെ ഒരു വലിയ ഡോക്ടർ ആക്കണമെന്നും വലിയ ഹോസ്പിറ്റൽ പണിയണമെന്നും എന്റെ ഡാഡി എത്രയോ സ്വപ്നം കണ്ടിരുന്നു. ഞാൻ സ്റ്റഡീസിൽ വീക്കാ. നിന്റെ മാർക്ക് കണ്ട് പേഷ്യന്റ് ആയി കാണുമ്പോൾ. എക്സാക്ട്ലി, അതുകൊണ്ടേ യുഎസിൽ കെട്ടിച്ചു വിടാൻ പോവെന്നെ. കൺഗ്രസ്, പോട്ടോ. ഏയ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഐ ആം കമിംഗ്. ഇനി ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു ഹാൻസം എന്നെ കാണാൻ വരുന്നുണ്ട്. ലക്കി ഗൈ. അല്ല, എന്നെ കുറിച്ച് ഞാൻ ഒരുപാട് പറഞ്ഞു, നിന്നെ കുറിച്ച് എന്താ ഒന്നും പറയാത്തെ? നോക്കടാ, ഈ പെണ്ണെന്ന് ഇങ്ങോട്ട് വരുന്നു. ഹായ്, ഞാൻ കൂടെ കളിക്കട്ടെ? ആ, ഞങ്ങൾ പെമ്പിള്ളേരോട് കളിക്കാറില്ലേ? പക്ഷേ ഞാൻ കളിക്കാറുണ്ട്. എന്ന് വെച്ചാ ഞങ്ങൾ പെമ്പിള്ളേരാണെന്നോ? അജയ്, ഏതായി ഏഞ്ചൽ? സംയുക്ത, സമയൂന്ന് വിളിക്കും. ഉരങ്ങനല്ല, ഫാദർ. നിന്റെയാ? ചേ, ചർച്ചിലെ. നീ ചർച്ചിലെ കാര്യം വിട്, നമുക്ക് കളിക്കാടാ. ശരി ഫാദർ, കളിക്കി. എന്താണ് അങ്ങനെ പറഞ്ഞേ? എന്റെ പെങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ആരുണ്ട്? ഉണ്ടടാ, നിന്റെ പെങ്ങളുടെ അഡ്മിഷൻ എല്ലാം ഓക്കേ, നാളെ പോയി ജോയിൻ ചെയ്യാൻ പറ. എന്താണാ പറയുന്നേ? അവൾ അപ്ലൈ ചെയ്ത് ഞാൻ പഠിച്ച കോളേജിലടാ. നിന്റെ പെങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തില്ല, പിന്നെ ആർക്ക് ചെയ്യാനാ? പിന്നെ ഒരു വിഷയമുണ്ട്, ഡൊണേഷന് വേണ്ടി നിന്റെ അമ്മയുടെ മാലൂരി പോക്കറ്റിലിട്ടുണ്ടല്ലേ വന്നത്, അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് കേട്ടോ. താങ്ക്സ് ഡാ. സെന്റിമെന്റ്സ് കളയടാ, ഒരു ഗെയിം കളിക്കാം, കം ഓൺ. ബലൂൺ പൊട്ട് ഇവിടെ ആർക്കും ഇരിക്കാൻ പറ്റൂല. പിന്നെ ഞാനോ? നിന്നെ ഞാൻ കൊല്ലും. അത് അവനല്ലടാ, അപ്പുറത്തെ ഡാൻസ് സ്കൂളിൽ നിന്ന് വരുന്ന മ്യൂസിക്ക. ഞങ്ങളുടെ ചെവി പൊട്ടിപ്പോ നിങ്ങളുടെ മ്യൂസിക് കേട്ടോ. ആ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മൂടുവല്ല. ഓടക്കത്തെ മൂട്, അവിടെ ഞങ്ങളുടെ മൂടാ പോണേ. ഒരുമിച്ച് രണ്ടാണുങ്ങൾ വന്നപ്പോൾ നിങ്ങളെക്കാൾ ഡിസ്റ്റർബൻസ് എനിക്കുണ്ടെന്നേ. പോട്ടെ മാഡം സർ, സൗണ്ട് അല്പം കുറയ്ക്കാം. പൂവമ്പഴം പോലത്തെ രണ്ടാണുങ്ങൾ വന്നപ്പോൾ
ഒപ്പം ഡാൻസ് ചെയ്യാതെ പറഞ്ഞു വിടല്ലേ സമയം. ഈ അത്തള കുത്തള ഡാൻസിന് സൗണ്ട് എന്തിനാ? അവിടെ കേൾക്കാത്തോലെ വെച്ചോളെ. അതെ, ഇത് കുറയ്ക്കാമെങ്കിൽ നിങ്ങൾ കുറച്ചോ? കുറയ്ക്കാനോ? എവിടെ ഓൺ ചെയ്തേ?